हेलो फ्रेंड्स सहयात्रिक सिटी मत वीडियो स्वागत इन विषय नमें स्टॉक मार्केट नि पलरू अरुम अलग वाई चाहू नमें स्टॉक मार्केट इंडीसेस सेंसेक्स निफ्टी अगर चरित्र ऐटो हाईएस्ट पॉइंट ई व्याा एंडी सेंसेक्स 50,181.36 निफ्टी 14,751.85 നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഹൈയസ്റ്റ് പോയിന്റ്സ് എത്തിയതിനെ പറ്റി ഇന്ന് സംസാരിക്കാനുള്ള കാരണം അതിനോട് അനുബന്ധമായുള്ള ഒരു സേവിങ്സ് അവന്യൂവിനെ പറ്റി പറയാനാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് സഹയാത്രിക്സ് ഇന്ത്യ എന്ന ഈ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമെന്നും ഇഷ്ടപ്പെട്ടു കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള കമന്റ്സും ഫീഡ്ബാക്ക്സും അയച്ചു തരിക അതുപോലെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടണും അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാളും സേവിങ്സിന് അതിയായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ടോട്ടൽ ജിഡിപിയുടെ ഏതാണ്ട് 28% ഓളം വരും ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്സ് ഈ ഡൊമസ്റ്റിക് സേവിങ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്താൽ അതിന്റെ ഏറിയൊരു പങ്കും വരുന്നത് ലിക്വിഡ് ക്യാഷ് അത് കഴിഞ്ഞാൽ ഗോൾഡ് അത് കഴിഞ്ഞാൽ സ്മോൾ സേവിംഗ് സ്കീംസ് ആയി വരുന്ന പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരമുള്ള ചിട്ടീസ് പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ പിക്ചറിലേക്ക് വരുന്നുള്ളൂ അതിനുള്ള റീസൺ മറ്റൊന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെയധികം എഡ്യൂക്കേഷൻ എല്ലാ ഏരിയ ഓഫ് പോപ്പുലേഷനിലും എത്തിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും വളരെ റിസ്കി ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഏറിയൊരു പങ്കാളികളും കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആയ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് അതും മ്യൂച്വൽ ഫണ്ട്സിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്കായി വളരെ ഷോർട്ട് ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് അത് കളക്റ്റീവായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ കളക്റ്റീവായി ലഭിച്ച ക്യാഷ് ഏതൊക്കെ സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു ഫണ്ട് മാനേജറും ഉണ്ടാവും ഇനി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത ഡേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫണ്ടിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു സിമിലാരിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ തുല്യമാണ് ഇസെഫിയുടെ സ്ട്രക്ചർ ഈ സ്ട്രക്ചറിൽ മാത്രമേ ഉള്ളൂ ആ സിമിലാരിറ്റി അത് മറ്റൊന്നും കൊണ്ടല്ല പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് വളരെ സേഫായ സെക്യൂറായ റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ എസ് ഐ പിയിലെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റേതായ എല്ലാ റിസ്കുകളും എസ് ഐ പിയിലും ആപ്ലിക്കബിൾ ആണ് ഇനി ഇന്ത്യയിലെ മൊത്തത്തിൽ എസ് ഐ പിയുടെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 85% കോൺട്രിബ്യൂഷൻ വരുന്നത് T15 സിറ്റീസിൽ നിന്നാണ് അതിൽ നമ്മുടെ മെട്രോസ് ഇൻക്ലൂഡഡ് ആണ് വെറും 1% കോൺട്രിബ്യൂഷൻ മാത്രമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി അഥവാ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എപ്പോഴും റിസ്കിയാണ് ഇതിന്റെ റിട്ടേൺസ് ഒരിക്കലും റെഗുലർ ആയിരിക്കില്ല നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പോലെ തന്നെ ക്യാപിറ്റൽ ഡിപ്രീസിയേഷനും ചാൻസ് ഉണ്ട് പക്ഷെ ഒരു ലോങ് ടേം പെർസ്പെക്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ്സ് എപ്പോഴും ഒരു പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് തന്നിരിക്കുന്നത് ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട്സിന്റെ കഴിഞ്ഞ 20 വർഷത്തെ ഒരു റിട്ടേൺസ് നോക്കിയാൽ 16%ത്തിലധികമാണ് റിട്ടേൺസ് ആയി ലഭിച്ചിരിക്കുന്നത് അതൊരു ഫിഗർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷം മുമ്പ് നിങ്ങളൊരു എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതായത് മാസാമാസം 1000 രൂപ വെച്ച് 20 വർഷത്തേക്ക് അങ്ങനെ 20 വർഷം കൊണ്ട് നിങ്ങൾ അടച്ച തുക 240,000 ആണെങ്കിൽ ഈ 16% റിട്ടേൺസോടുകൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതാണ്ട് 17,49,461 രൂപയിലാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും ഏതാണ്ട് 8 മടങ്ങ് ഇരട്ടി ഒരു ലോങ് ടേം പെർസ്പെക്ടീവിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി ആണ് ഏറ്റവും അനുയോജ്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അപ്പോൾ ഈ എസ് ഐ പി യെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസാമാസം ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഏത് കാറ്റഗറിയിലേക്ക് മാറും അപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള റിട്ടേൺസിനെ കുറിച്ചും റിസ്കിനെ കുറിച്ചും പറഞ്ഞു ഇനി അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങളുടെ ഒരു സേവിങ്സ് പ്ലാനിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് അതിന് മുഖ്യമായും 4 പോയിന്റ്സ് ആണ് പറയാനുള്ളത് ആദ്യത്തെ പോയിന്റ് ഈസി ടു ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് വളരെ ലളിതമായ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ആകെ വേണ്ടത് ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും പിന്നെ ഒരു അഡ്രസ് പ്രൂഫും
നിങ്ങളൊരൊറ്റത്തവണ കെ വൈ സി രജിസ്ട്രേഷൻ അതായത് നോ യുവർ കസ്റ്റമേഴ്സ് രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഡെബിറ്റ് ഇൻസ്ട്രക്ഷനുസരിച്ച് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എത്ര എമൗണ്ട് മാസാമാസം പോകണമെന്ന് സെറ്റ് ചെയ്യാം. രണ്ടാമത്തേത് ഫ്ലെക്സിബിലിറ്റി. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന പോലെ തന്നെ വിഡ്രോവൽസും വളരെ ഫ്ലെക്സിബിൾ ആണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി കൾ. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീംസ് അഥവാ ടാക്സ് റിലേറ്റഡ് ഫണ്ട്സ് അല്ലാതെ മറ്റേതൊരു ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈസിയായി ആ എമൗണ്ട് വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ റിഡീം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. മൂന്നാമത്തേത് കോസ്റ്റ് ആവറേജ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി ഏറ്റവും അധികം വരുന്ന ഒരു ചോദ്യമാണ് മാർക്കറ്റ് താഴേക്ക് പോയാൽ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് താഴേക്ക് പോകില്ലേ, നഷ്ടം സംഭവിക്കില്ലേ എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി കൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ കോസ്റ്റ് ആവറേജിംഗ് മെത്തേഡ്. അത് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഓരോ ഹൈ പോയിന്റിലും ലോ പോയിന്റിലും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പർച്ചേസുകൾ നടക്കുമ്പോൾ നിങ്ങളുടെ വാങ്ങിയ വില അതായത് ആവറേജ് ബൈയിങ് കോസ്റ്റ് എപ്പോഴും ഒരു ആവറേജ് ലെവലിലായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ഒരു ലോങ് പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ഹൈസിലും ലോസിലും പർച്ചേസ് ചെയ്ത് കോസ്റ്റ് എപ്പോഴും ആവറേജ് ആയി നിൽക്കും. നാലാമത്തേത് പവർ ഓഫ് കമ്പൗണ്ടിങ്. അതായത് നിങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ലഭിക്കുന്ന റിട്ടേൺസ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും അതിനും വീണ്ടും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് മാത്രമല്ല അതിന് ലഭിച്ച റിട്ടേൺസ് ഓരോ മാസവും ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് പോയി എൻഡ് ഓഫ് ദി ടേം ലഭിക്കുന്നത് ഇതിന് മൊത്തത്തിലുള്ള ഒരു ക്യുമുലേറ്റീവ് റിട്ടേൺസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 30 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി കളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി വഴി അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ചൊരു റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് ഓരോ ആളുകളുടെയും ഏജ് അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അവരുടെ ഏർണിംഗ് കപ്പാസിറ്റി എല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സൈറ്റ്സും ആപ്സും ലഭ്യമാണ്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങാൻ ഐതർ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയുള്ള മ്യൂച്വൽ ഫണ്ട് ബ്രോക്കേഴ്സിനെ സമീപിക്കാം, ഇല്ലെങ്കിൽ അതിനും ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ സേവിങ്സ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആണ് മ്യൂച്വൽ ഫണ്ട്സ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. ഏറ്റവും കുറഞ്ഞ തുകയായി മാസാമാസം 500 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള ഈ കാറ്റഗറിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തു തുടങ്ങുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് കൂടെ പറഞ്ഞു നിർത്തുന്നു. മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, സോ പ്ലീസ് റീഡ് ദ ഓഫർ ഡോക്യുമെന്റ് കെയർഫുള്ളി ബിഫോർ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്ത് ഫീഡ്ബാക്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഇസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.